ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു സെലീൻസ് കിച്ചൻ. ഒരു അടിപൊളി പക്കവട റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ പക്കവട ഉണ്ടാക്കുന്നത് ക്യാബേജ് വെച്ചിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് നൈസാക്കണ്ട, എന്നാൽ വല്ലാണ്ട് കട്ടി ആക്കണ്ട. അപ്പോൾ ഒരു ഈ ഒരു ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാബേജ്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കടലമാവ്, ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ അത്രയ്ക്കും പെർഫെക്റ്റ് ആവുമെന്ന് വേണ്ട. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കടലമാവ്, സാധാ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ പെരും കായം, കായം പൊടി ഇല്ലേ, ആ അതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഉപ്പുപൊടിയാണ്. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില, കറിവേപ്പില ഇങ്ങനെ കൈകൊണ്ട് പിച്ചി 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 ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. പക്ഷേ അരിപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് പേഴ്സണലി അരിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പക്കവട ഇഷ്ടമല്ല. അപ്പോൾ അരിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കുറച്ച്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണായിട്ടിട്ടുള്ള, ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂൺ മതി. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എരിവ് ഉപ്പ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ആവണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം ഞാൻ ശരിക്കും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ പക്കവട നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ കിട്ടില്ല, ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ടാക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ക്യാബേജിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്ട്രാൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു നമ്മളുണ്ടാക്കി വെച്ച ബാറ്ററി ശരിക്കും അതിൽ പിടിക്കരുത്. അത് നല്ലോണം അങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കളഞ്ഞിട്ട് ശരിക്കും ഒരു ക്യാബേജ് ആണ് കൂടുതൽ അതിൽ വേണ്ടത്. ആ കടലമാവിൻ്റെ ഒരു ബാറ്ററി കുറച്ചേ പാടുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. ഇനി ഇങ്ങനെ ചെയ്തെടുക്കാൻ കുറേ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ക്യാബേജ് എല്ലാം കൂടെ നമ്മുടെ ഈ ഒരു മിക്സിലിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്ത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുമാതിരി ബോൾ ഷേപ്പിലൊന്നും ആക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ട്രാൻസ് ഇങ്ങനെ എടുത്ത് പിടിച്ച് ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ടാലും ഇതുപോലെ ഇടണം, വേറെ വേറെ നിൽക്കണം. ആ ഒരു മാവ് കുറച്ചേ പാടുള്ളൂ. അപ്പോൾ നല്ല തിൻ ഷേപ്പിൽ കണ്ടില്ലേ, ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പക്കവട ഇട്ടു. ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളുടെ പക്കവട ഇതുപോലെ രണ്ട് സൈഡും റെഡി ആയിക്കഴിഞ്ഞു. ഒരുപാട് കരിയരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിരിക്കും ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഇത് ഉണ്ടാക്കി കുറേ നേരം വെച്ചിട്ട് കഴിക്കരുത്. ഉണ്ടാക്കി ആ ഒരു ചൂടോടുകൂടി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുൻപൊക്കെ റെഡി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടിരിക്കും. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കി കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു തണുത്ത ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആയിരിക്കും. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട റെഡിയായി. ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.